ചാച്ചു എന്ന് എല്ലാവരും ഇൻഡസ്ട്രിയിൽ അനിലെ വിളിക്കുന്നത്, എങ്ങനെ ആ പേര് വീണ്? എല്ലാവരും വിളിക്കണ്ടോന്ന് അറിയില്ല. മോസ്റ്റ് ഓഫ് മൈ വെരി ഗുഡ് ഫ്രണ്ട്സ്, അത് പേര് വീണത് ഞാൻ സമീർ തായർ ഇട്ടിട്ടുള്ള ഒരു പേരാണ്. മീ ആൻഡ് സമീർ ആർ വെരി ക്ലോസ്. അപ്പം സമീറിന് ഈ അനിൽ എന്നൊക്കെ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ചാച്ചു എന്ന് വിളിച്ചത്. അതെ അതെ. ഓക്കെ, നൗ യു ഹാവ് കാസ്റ്റഡ് പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ചാക്കോ ചെൻ, ആസിഫ് അലി, അടുത്ത ആരാണ്? നിവിൻ പോളി പ്രോജക്റ്റ് ആണോ? അങ്ങനെ അടുത്തത് തന്നെ പറയാം. എനിക്ക് ഇതിലുള്ള എല്ലാ ആക്ടേഴ്സിന്റെ കൂടെയും ചെയ്യാനുള്ള താല്പര്യമുണ്ട്. പ്രൊവൈഡഡ് പിന്നെ എനിക്കിപ്പം മമ്മൂക്ക ലാലേട്ടിന്റെ കൂടെ വരെ സിനിമ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവരടുത്ത് എന്തെങ്കിലും ഞാൻ അത് അങ്ങനെയാണ് ഇത് പറഞ്ഞിട്ട് പോയാൽ പോകാൻ പറ്റില്ലല്ലോ. ഐ ഹാവ് ടു ഹാവ് സംതിങ് യു നോ റിയലി ഗുഡ് കോൺക്രീറ്റ്. അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രൊവൈഡഡ് യു നോ എന്റെ സെൻസിബിലിറ്റീസിന് പറ്റുന്ന ഒരു ഇതായിരിക്കണം. എനിക്ക് ഞാൻ അടുത്തത് ഞാൻ ഒരു ഒരു പക്ക കമേഴ്ഷ്യൽ സിനിമ എന്നൊക്കെയാണ് എന്റെ മനസ്സില്. എന്താണ് ഒരു ഭാഷയില്ലേ, തട്ടുപൊളുപ്പൻ. നോട്ട് ഫ്യൂച്ചർ, മൈ നെക്സ്റ്റ്. Your next. Lord Livingstone, 7000 kandi ennu parayan cinema is the most challenging project of yours ennu njan parney kanyal. Do you agree or not? I would definitely agree. Okay. If so, why? It's a very tough film to make. Tough film which I made. Oru rendu moonu cinema inde effort undayil. Okay. I think even for the crew, avaru work cheyidal avarku kore cinemayil work cheyidal njan moonanne cheyidittu. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായത്തിൽ അവർ ചെയ്തതിൽ ഏറ്റവും ഒരു ഒരു ടഫസ്റ്റ് മൂവി തന്നെയായിരുന്നു. ഓക്കെ, ആക്ച്വലി അനിൽ രാധാകൃഷ്ണൻ എന്ന ഡയറക്ടറിലെ സ്ക്രിപ്റ്റ് റൈറ്ററിന് ഒരു സ്റ്റൈൽ ഉണ്ടെന്ന് ഞാൻ പറയുവാണെങ്കിൽ, ആൻഡ് ഐ എം ഗിവിംഗ് യു ഫൈവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പം ഐ വുഡ് ലൈക്ക് യു ടു കമന്റ് ഓൺ ഇറ്റ്. ഓക്കെ, ആദ്യത്തെ തന്നെ നമ്മൾ മൂവി സംസാരിച്ചല്ലോ, പേര്, മൂവി നെയിംസ്, അതൊരു മാർക്കറ്റിംഗ് ഗിമിക്സ് ആണോ? ടു ആൻ എക്സ്റ്റെൻഡ്, യെസ്. ടു ആൻ എക്സ്റ്റെൻഡ്, യെസ്. നോട്ട് 24 കാദംബിനി ബിഹൈൻഡ് സ്റ്റോറി എന്നതായിരുന്നു. പേരിനാണോ? പേര് ആയില്ല. ഇനീഷ്യലി ഞാൻ നോർത്ത് നിന്ന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ നോർത്ത് നിന്ന് അതിന്റെ ഇടാനുള്ള റീസൺ എന്തായിരുന്നു വെച്ചാൽ, അതിൽ ഫഹദ് ചെയ്ത ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നോർത്ത് ഐ മെന്റ് പോസിറ്റീവ്. അപ്പൊ ആ ഒരു പോസിറ്റീവ് ഇതിലേക്ക് പോവാന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് ഞാനൊരു ഡിസ്റ്റൻസ് കൂടി വെച്ചു, 24 കാദം. സപ്തമശ്രീ തസ്കര. ഞാൻ ആദ്യം ആലോചിച്ച പേര് 7 ഐശ്വര്യമുള്ള കള്ളന്മാരെന്നായിരുന്നു. രണ്ടാമത് ആലോചിച്ച 7 ജെന്റിൽമെൻ തീവ്സ്. അപ്പൊ അതിനൊന്നും ആ ഒരു പഞ്ച് എനിക്ക് തോന്നില്ല. അപ്പൊ സംസ്കൃതത്തിൽ സപ്തമശ്രീ അല്ല, എന്താണ് അതിനർത്ഥം നോക്കിയപ്പോ സമ്പദ സപ്താഹ തസ്കരായ, അങ്ങനെ എന്തോ ഒരു വലിയൊരു വാക്കാണ്. അപ്പം പിന്നെ അതിനൊരു ഓൾട്ടർനേറ്റീവ് നോക്കിയാൽ സപ്തമ എന്ന് പറഞ്ഞ 7, ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യം, തസ്കര എന്ന് പറഞ്ഞ കള്ളന്മാർ. അപ്പൊ അത് അതിന് മൂന്ന് സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ടാണ്, അതിന് നടുവിൽ കുത്തുകൾ ഇട്ടുണ്ട്. സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാമത്തെ കള്ളൻ ഐശ്വര്യമുള്ളവ എന്നുള്ള ഒരു അർത്ഥമാണ്. അപ്പം അപ്പോ അങ്ങനെയാണ് ശരിക്കും സപ്തമ ശ്രീ തസ്കര. ലോർഡ് ലിവിങ്സ്റ്റൺ, ജോണത്തൻ ലിവിങ്സ്റ്റൺ സീഗൾ. അപ്പം അതെനിക്ക് ഇഷ്ടമുള്ള ബുക്കാണ്. അതിൽ ലിവിങ്സ്റ്റൺ ഒരു നല്ല രസമുള്ള ഒരു പേരാണ്. ആഫ്രിക്കയിലെ ഒരു എക്സ്പ്ലോറർ പോയിട്ടാണ് അവിടുത്തെ ഒരു വലിയ വിക്ടോറിയ ഫാൾസ് അങ്ങനെ എന്തോ ഒരു ഫാൾസ് കണ്ടുപിടിച്ചിട്ട് ഒരാളുണ്ട്. അയാളെ പേരും എന്തോ ഒരു ലിവിങ്സ്റ്റൺ ആണ്. അപ്പൊ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ അവസാനം വയറിളക്കം പിടിച്ചിട്ട് മരിച്ചു ആണ് ചെയ്തത്. അപ്പം അയാളുടെ ആ ഒരു പേരിട്ടു. പിന്നെ 7000 കണ്ടി. കണ്ടി എന്ന് പറയുന്നത് ഒരു ഒരു നല്ലൊരു ടേമാണ്. മലയാളത്തിൽ പണ്ട് മറന്നുപോയി തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുള്ളൊരു ഒരു പദമാണ്. അപ്പൊ അത് എൻ്റെ തന്നെ ഗ്രാൻഡ് ഫാദറിന്റെ തറവാടിന്റെ പേര് ചക്കച്ച കണ്ടി എന്ന് അതായത് സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുമാതിരി പിന്നെന്താ പറയാ, കോഴിക്കോട് ആ മലബാറിലെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടമാനം കണ്ടികൾ കാണാം. വീടുകൾക്ക് പേര്, പറമ്പുകൾക്ക് പേര്, സ്ഥല പേര്,
അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തു. ഒരു കണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഏക്കർ നടത്തുന്നുണ്ട്. ഓക്കെ, എല്ലാത്തിൻ്റെയും തീം ഇന്റർനാഷണൽ ഗ്ലോബലി അക്സെപ്റ്റഡ് കോൺസെപ്റ്റ്സ് ആണ്. യു ടേക്ക് നോർത്ത് 24 കാദം, ഇറ്റ് ഇസ് ഒ സി ഡിനെ കുറിച്ച്. ദെൻ യു ഹാവ് സപ്തമശ്രീ തസ്കരാഹ, ഇറ്റ്സ് അബൌട്ട് ദ സെവൻ തീവ്സ് ആൻഡ് കോൺ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 ഫണ്ട്, ഇറ്റ്സ് അബൌട്ട് ഡിഫോറസ്റ്റേഷൻ. അപ്പം ഇതിലെല്ലാം ഈ കാണുന്ന ഓരോ കാര്യങ്ങളും do you agree to it? അതായത് ഈ ഇന്റർനാഷണൽ അക്സെപ്റ്റൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മലയാളി ഓഡിയൻസിന് റിലീസ് ചെയ്യുന്ന ഒരു റിസ്ക് ആണ്? I'm 46. അപ്പം അത് ഇറ്റ് ടുക്ക് മീ 43 ഇയേഴ്സ് ടു കം ടു ദിസ് ഇൻഡസ്ട്രി. യെസ്, മനസ്സിലായോ? അതായത് എനിക്ക് എൻ്റെ ടൈപ്പുള്ള സിനിമകൾ ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ഒരു അൺകൺവെൻഷണൽ ടൈപ്പ് ഓഫ് മൂവി മേക്കിംഗ് ഇവിടുത്തെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു സമയം വന്നപ്പോൾ മാത്രമേ ഞാൻ ഈ സിനിമ ചെയ്യാൻ ഞാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് മലയാളികൾ ഗ്ലോബലല്ലേ, ഇന്റർനാഷണലാണ്. മലയാളം സിനിമാസ് എത്രയോ ഗംഭീര സിനിമകളുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് മീ ദ ഫസ്റ്റ് വൺ ഹൂസ് ഡൂയിങ് ദാറ്റ്. റിസ്ക് അത് ഓൾ 3 മൂവീസ് ഗോട്ട് അപ്രീഷിയേറ്റഡ്. കമേഴ്ഷ്യലി ഓൾസോ ഇറ്റ് ഡിഡ് ക്വൈറ്റ് വെൽ. അപ്പൊ അപ്രീസിയേഷനും കമേഴ്ഷ്യലിയും നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അങ്ങനത്തെ റിസ്ക് എടുക്കണ്ടേ.